ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യാസ് നമ്പർ വൺ ഗ്രിൽ റെസ്റ്റോ കഫേ പെരുമ്പാവൂരും തുടങ്ങിക്കഴിഞ്ഞു ഫ്രണ്ട്സ്. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് പെരുമ്പാവൂരിലുള്ള ദ ഗ്രില്ലാക്സ് റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. ഇവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ഹ്യൂജ് കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു പെർഫെക്റ്റ് ഫാമിലി റെസ്റ്റോറന്റിന് വേണ്ടത് അത്യാവശ്യത്തിന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പെരുമ്പാവൂരിലുള്ള ഒരു അൾട്ടിമേറ്റ് ഫാമിലി ഡൈനിങ് സ്പോട്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്ട്രൈക്കിംഗ് അട്രാക്ഷൻ ഇവരുടെ ഈ കളർഫുൾ ആൻഡ് വൈബ്രന്റ് ആംബിയൻസ് ആണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഈ കാണുന്നത് ഇവരുടെ ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ നല്ല കാറ്റോ മഴയുള്ള സമയത്ത് ഇവരുടെ പെർഫെക്റ്റ് ഗ്രിൽ ഫുഡ് ആസ്വദിച്ച് കഴിക്കാനുള്ള സ്പോട്ടായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. വാവ്, ഉള്ളിൽ കുറച്ചും കൂടി വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആംബിയൻസ് ആണ്. ചെറുതും വലുതുമായ ടേബിൾസ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടി സ്പേഷ്യസ് സീറ്റിംഗ് ഏരിയ ആണ്. പിന്നെ ഇവരുടെ വാൾസും ഒക്കെ നല്ല കളർഫുൾ വൈബ് ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു സ്പേഷ്യസ് നീറ്റ് ആൻഡ് ടൈഡി വാഷ്റൂം ഉണ്ട്. ഇവർക്കൊരു ഓപ്പൺ കിച്ചൺ ആണ് ഉള്ളത്. അതിന്റെ താഴെ വലിയ അക്ഷരത്തിൽ ഗെറ്റ് ഇറ്റ് ഗ്രിൽഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ ഡൈനിങ് സ്പേസ് ആയാലും ഓപ്പൺ കിച്ചൺ ആയാലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫ്ലോറിലുള്ള ലൈറ്റിംഗും വളരെ അട്രാക്റ്റീവ് ആയി തോന്നി. കാരണം ഈ ഒരു രീതിയിലുള്ള ഫ്ലോർ ലൈറ്റിംഗ് എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇദ്ദേഹമാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് മാനേജർ മിസ്റ്റർ കെവിൻ. വളരെ പ്ലസന്റ് ആൻഡ് സ്മൈലിംഗ് നേച്ചറുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് ഇൻഫോർമേറ്റീവ് ആയതുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽസും സിഗ്നേച്ചർ ഡിഷസും ഒക്കെ സജസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഇരുന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന്, എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ. ഇവരുടെ ഗ്രിൽസ് അല്ലാതെ ഇവർക്ക് സൂപ്പും സ്റ്റാർട്ടേഴ്സും സാലഡ്സും ഡിപ്സും റൈസസും ബർഗേഴ്സും റാപ്സും ഡെസേർട്സും ഷേക്സും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ആദ്യം എത്തിയത് ഇവരുടെ രണ്ട് അട്രാക്റ്റീവ് ആൻഡ് കളർഫുൾ സാലഡ്സ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ജർമ്മൻ ക്രീമി സാലഡ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. ശരിക്കും നല്ല കളർഫുൾ സാലഡ് ആണ്. ഇതിൽ മെയിൻ ആയിട്ടും വരുന്നത് ഫ്രൂട്ട്സ് ആണ്. ആപ്പിൾ, പൈനാപ്പിൾ, അനാർ, പിന്നെ കിസ്മിസും നട്ട്സും വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി സാലഡ് ആണ്. ഇതൊരു ഡെസേർട്ട് ആയിട്ടും കഴിക്കാം. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല സ്വീറ്റ് വൈറ്റ് സോസ് ആണ്. അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇവരുടെ സ്റ്റാർട്ടറും വന്നിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇവരുടെ ചിക്കൻ ഹവായി സാലഡ് ഒന്ന് കഴിച്ചു നോക്കാം. ഈ റേറ്റ് നല്ല പെർഫെക്റ്റ് ക്വാണ്ടിറ്റി ആണ്. ഇതിൽ ഫ്രൂട്ട്സിന്റെ കൂടെ കുറച്ച് സെലക്ടീവ് വെജീസും പിന്നെ ഡൈസ്ഡ് ഗ്രിൽഡ് ചിക്കനും വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് ചിക്കൻ ഹവായി സാലഡ് ആണ്. ഇനി നമുക്ക് ഇവരുടെ വിങ് സ്റ്റാർട്ടേഴ്സിലുള്ള ഹണി ചില്ലി വിങ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റേറ്റ് വരുന്നുണ്ട്. നല്ല ഹണി ഗ്ലേസ് സോസ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു വിങ്സ് എടുത്തൊന്ന് ബൈറ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. നല്ല ഹണി ഗ്ലേസ്ഡ് ചില്ലി ബാർബിക്യൂ സോസിൽ ഗ്രിൽ ചെയ്തെടുത്തൊരു കിഡിലൻ വിങ് സ്റ്റാർട്ടർ ആണ്. ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഇവരുടെ ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കാൻ. നാല് കോംപ്ലിമെന്ററി ഡിപ്സ് തരുന്നുണ്ട്. സാൽസ, മിന്റ് സോസ്, കോക്ടെയിൽ സോസ്, പിന്നെ തൂം. അടുത്തത് വന്നത് ഇവരുടെ ഒരു ചാക്കോൾ ഗ്രിൽ സ്പെഷ്യൽ ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഷാലറ്റ് ചിക്കൻ. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഒരു ഡിഫറെന്റ് മാരിനേഷനോടുകൂടി ഗ്രിൽ ചെയ്തതുപോലെ തോന്നുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവരുടെ കോക്ടെയിൽ സോസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല ചെറിയ ഉള്ളി അരച്ചിട്ടുള്ള മാരിനേഷനോടുകൂടി ഗ്രിൽ ചെയ്ത് പുറത്ത് കുറച്ച് ഹാർഡും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. പിന്നെ വന്നത് ഇവരുടെ മൂന്ന് ഫ്ലേവറിലുള്ള ചിക്കന്റെ ഗ്രില്ലാണ്. പിന്നെ ഈ ഒരു ഐറ്റവും കൂടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ റൈസ് ബോളും വന്നിട്ടുണ്ട്. ഈ റൈസ് ഐറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ സിസിലിംഗ് അറേബ്യൻ ചിക്കന്റെ ക്വാർട്ടർ പോർഷൻ. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ മാരിനേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് ഇവരുടെ കോക്ടെയിൽ സോസ് ഒഴിച്ച് പീത്ത ബ്രെഡും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, ഒട്ടും സ്പൈസി അല്ലാത്ത ഒരു മൈൽഡ് ഗാർലിക് ഫ്ലേവർ ആണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്ലേവർ ആണ്. പിന്നെ വന്നത് ഈ ഹുമൂസ് ഐറ്റം ആണ്. അപ്പൊ നമുക്കിനി ഇവരുടെ അടുത്ത ഗ്രിൽ, അതായത് ഇവരുടെ ബ്ലാക്ക് പെപ്പർ ചിക്കന്റെ ക്വാർട്ടർ പോർഷൻ ഒന്ന് കഴിച്ചു നോക്കാം. അതിന് വരുന്ന റേറ്റ് ആണിത്. ഇതും നല്ല പെപ്പർ ഫ്ലേവർ ആയിട്ടുള്ള മാരിനേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതും നമുക്ക് പീറ്റർ ബ്രെഡും കൂട്ടി ആ ഡിപ്പും കൂട്ടിയും കഴിച്ചു നോക്കാം. പെർഫെക്റ്റ് ബ്ലാക്ക് പെപ്പർ ഫ്ലേവർ ആണ്. പെപ്പർ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വന്നത് ഇവരുടെ ഈ ഒരു ബർഗർ ആണ്. അപ്പൊ നമുക്കിനി ഇവരുടെ അഫ്ഗാനി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത് ഈ ഒരു ബൗളിന്. നല്ല ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ഷൈനിങ് അപ്പിയറൻസും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ സാൽസ ഡിപ്പും മയണൈസും കൂടി കൂട്ടി കഴിച്ചു നോക്കുമ്പോൾ അറിയാം. അതിന്റെ ഇടയിൽ ഒരു മോക്ടെയിലും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്തായാലും സാൽസ ഡിപ്പും മയണൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ആഹാ, നല്ല ചിക്കൻ സ്റ്റോക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അതുകൊണ്ടായിരുന്നു വെറ്റ് ഷൈനിങ് അപ്പിയറൻസ്. ഇനി നമുക്ക് ഇവരുടെ മൊംബോസ മോക്ടെയിൽ ഒന്ന് കുടിച്ചു നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. കൊള്ളാം. ഇതൊരു സ്ട്രോബെറി ആൻഡ് ജിഞ്ചർ ഫ്ലേവറിലുള്ള ഒരു കിഡിലൻ മോക്ടെയിൽ ആണ്. നല്ലൊരു അട്രാക്റ്റീവ് പേരാണ്. അടുത്തത് നമുക്ക് ഇവരുടെ പിക്കിൾ ബീട്രൂട്ട് ഹുമ്മൂസ് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അട്രാക്റ്റീവ് കളർ. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. അതിന്റെ കൂടെ പീറ്റ ബ്രെഡും വരുന്നുണ്ട്. ആഹാ, നല്ല ബീട്രൂട്ട് ഫ്ലേവറിലുള്ള നല്ല കിഡിലൻ ഹുമ്മൂസ് ആണ്. നല്ല ക്വാളിറ്റി ഹുമ്മൂസ് ആണ്. അതായത് ഒലിവ് ഓയിലും ഫെറ്റ ചീസും അനാറും ഒലിവ്സ് ഒക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ള. അതിന്റെ ഇടയിൽ അടുത്ത മോക്ടെയിലും വന്നിട്ടുണ്ട്. അപ്പൊ ഹുമ്മൂസ് ഒറ്റയിരിപ്പിന് തന്നെ തീർത്തു. അത്രയ്ക്കും നല്ല സൂപ്പർ ഹുമ്മൂസ് ആയിരുന്നു. സ്പൈസി ഫുഡ് ലവേഴ്സിന് ഒരു ഹാലപ്പീനോ ഹുമ്മൂസിന്റെ ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഈ വാട്ടർമെലൻ മൊഹീത്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അതിനുള്ള റേറ്റ് ആണ് ഈ വരുന്നത്. കിഡിലൻ മൊഹീത്തോ ഒരു മസ്റ്റ് ട്രൈ മൊഹീത്തോ തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ ചങ്ക്സ് റൈസ് ബോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇത് വന്നപ്പോ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആയി തോന്നി. 4 പീസ് ഓഫ് ചിക്കൻ വരുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലേവേർഡ് റൈസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്രിൽ ചിക്കൻ പീസസ് വരുന്നത് ബോൺലെസ് ആണ്. അതിന്റെ ഇടയിൽ ഈ ഒരു ഡ്രിങ്കും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റൈസ് ഐറ്റത്തിലേക്കും മാച്ച് ആയിട്ടുള്ളത് ഇവരുടെ സാൽസ ആൻഡ് തൂം ഡിപ്പാണ്. അപ്പൊ നമുക്ക് അത് കൂട്ടി ഈ ചിക്കനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യത്തെ റൈസിൽ ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഇതിൽ വരുന്നത് ഹെർബ്സ് ആൻഡ് സ്പൈസസിന്റെ ഫ്ലേവർ ആണ്. അപ്പൊ ആ ചിക്കൻ ചങ്ക്സ് ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ്. അടുത്തത് നമുക്ക് ഒരു തിക് മാംഗോ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അടിപൊളി, ശരിക്കും നല്ല കിഡിലൻ പൾപ്പി ഫ്ലേവർ ആണ്. അപ്പൊ ഇതിൽ ശരിക്കും വരുന്നത് മാംഗോ പൾപ്പും പിന്നെ അൽഫോൺസോ മാംഗോയുടെ ഐസ്ക്രീമും വരുന്നുണ്ട്. മാംഗോ ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ പെരി പെരി ചിക്കന്റെ ക്വാർട്ടർ പോർഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ നല്ല റെഡ് പെരി പെരി ചില്ലിയുടെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിലേക്കും നമുക്ക് ആ സെയിം കോക്ടെയിൽ സോസും പീറ്റ ബ്രെഡും ഒക്കെ ആയിട്ട് കഴിച്ചു നോക്കാം. കിഡിലൻ ഫ്ലേവർ ആണ്. നല്ല സ്പൈസി, ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ ഡിപ്സ് കഴിയും തോറും ഇവർ റീഫിൽ ചെയ്ത് തരുന്നുണ്ട്. എല്ലാ പ്ലേറ്റ്സിലും ഈ റെഡ് സോസ് വരുന്നുണ്ട് ഡെക്കറേഷൻ ആയിട്ട്. അപ്പൊ നമുക്ക് ഈ ചിക്കൻ പീസ് അതിലൊന്ന് കൂട്ടി കഴിച്ചു നോക്കാം അത് എന്താണെന്ന് അറിയാം. കൊള്ളാം. നല്ലൊരു സ്വീറ്റ് ഫ്ലേവറിലുള്ള ഒരു ബീട്രൂട്ട് സോസ് ആണ്. അങ്ങനെ ഫൈനൽ ഐറ്റം വന്നത് ഈ ഒരു അട്രാക്റ്റീവ് ഡെസേർട്ട് ആണ്. അപ്പൊ നമുക്കിനി ഇവരുടെ ഗ്രിൽഡ് വീൽ ചോപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഡിഷ് തന്നെയാണ്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. 2 പീസാണ് വരുന്നത്. അപ്പൊ ഗ്രിൽഡ് വീൽ ചോപ്സ് ആയതുകൊണ്ട് എല്ലിൽ നിന്നും മീറ്റ് വലിച്ചുരുക അല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പോ നല്ല ലെയറി ടൈപ്പ് ഓഫ് മീറ്റ് ആണ്. അപ്പൊ നമുക്കത് ആ മാഷ് പൊട്ടാറ്റോസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. പുറത്ത് കുറച്ച് ഹാർഡാണെങ്കിലും ഉള്ളിൽ നല്ല ടെൻഡർ ടെക്സ്ചറോട് കൂടിയുള്ള വീൽ ചോപ്സ് ആണ്. ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ ബീഫ് ബർഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ബണ്ണ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല ഫില്ലിംഗ് വരുന്നുണ്ട്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ബീഫ് പാറ്റിയുടെ കൂടെ ടൊമാറ്റോസും അണിയൻസും ലെറ്റ്യൂസും ചീസും മയണൈസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം. ബണ്ണ് പൊളിയൊന്നും ചെയ്തില്ല. നല്ല ഗ്രിൽഡ് ബീഫ് പാറ്റിയാണ്. അങ്ങനെ ഒരു കിഡിലൻ ഗ്രിൽഡ് ഫുഡ് എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ ഡെസേർട്ടിനായി ഓർഡർ ചെയ്തത് ഇവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ ഡെസേർട്ടായ അറേബ്യൻ ജസാരിയ വിത്ത് ഐസ്ക്രീം ആണ്. ഈ ഒരു റേറ്റ് വരുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. അതേപോലെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടപ്പോ ഒരു ഒമാലിയുടെ ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു ബ്രെഡ് പുഡിംഗ് പോലെയാണ് തോന്നിയത്. പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഒരു വെജിറ്റബിളുടെ ഒരു ഫ്ലേവറാണ് വരുന്നത്. ശരിക്കും ജസാർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ആണ് അറബിയിൽ. പക്ഷെ ഇവരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞത് പംകിൻ ആണെന്നാണ്. അതിന്റെ കൂടെ നട്ട്സും കിസ്മിസൊക്കെ മിക്സ് ചെയ്ത് ഐസ്ക്രീം വെച്ചിട്ടാണ് തരുന്നത്. കൊള്ളാം. നല്ലൊരു ഡിഫറെന്റ് ഡെസേർട്ട് ആണ്. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇവരുടെ ആംബിയൻസ്, നല്ല കിഡിലൻ ആംബിയൻസ്, ശരിക്കും എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ഇവരുടെ ഫുഡും. ഒരുപാട് വെറൈറ്റിയിലുള്ള നല്ല ഗ്രിൽഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ നല്ല ഗ്രിൽഡ് ഫുഡ് ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഗ്രിൽഡ് ഐറ്റംസ് കൂടാതെ ഇവരുടെ ഹുമ്മൂസ് ആയാലും റൈസ് ബോൾസ് ആയാലും റൈസ് ഐറ്റംസ് ആയാലും എല്ലാം മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫുൾ ഫാമിലി അല്ലെങ്കിൽ ഫുൾ ഫ്രണ്ട്സ് ക്രൗഡുമായിട്ട് ഇവിടെ വന്ന് ഈ ആംബിയൻസിലൊക്കെ ഇരുന്ന് നല്ല കിഡിലൻ ഫുഡും കഴിച്ച് ചില്ലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ ഈ വഴിയിലൂടെ പാസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഫാമിലി ഫുഡ് സ്പോട്ട് വേണമെങ്കിൽ വേറെ എവിടെയും നോക്കണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. ഹ്യൂജ് കാർ പാർക്കിംഗ് ഫെസിലിറ്റി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ ഇവിടുത്തെ ആംബിയൻസും ഫുഡും ഹോസ്പിറ്റാലിറ്റിയും സർവീസും ഒക്കെ
ഒക്കെ വളരെ നന്നായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.